എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ചിപ്പി ഹന്നാജു. കോവിഡ് പോസിറ്റീവായ പേഷ്യൻസ് വീട്ടിലിരിക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. കോവിഡിനെ നമുക്ക് മൂന്നായി തിരിക്കാം. മൈൽഡ് അഥവാ കാറ്റഗറി എ, മോഡറേറ്റ് കാറ്റഗറി ബി, സിവിയർ കാറ്റഗറി സി. ഇതിൽ തന്നെ മൈൽഡ് രോഗമുള്ള പേഷ്യൻസാണ് ആശുപത്രി സൗകര്യം ഇല്ലാത്ത പക്ഷം വീട്ടിൽ തുടരാവുന്നത്. എന്താണ് ഈ മൈൽഡ് ഡിസീസ്? നമുക്ക് വരുന്ന പനി, ജലദോഷം, തൊണ്ടവേദന, ചുമ ഇവയെല്ലാമാണ് മൈൽഡിൽ പെടുന്നത്. ശ്വാസംമുട്ട് പോലുള്ള സിംറ്റംസ് വന്നാൽ നിങ്ങൾ മോഡറേറ്റിലേക്ക് മാറും. മൈൽഡ് ഡിസീസ് ഉള്ളവർ വീട്ടിൽ തുടരുമ്പോൾ കർശനമായി ഐസൊലേഷൻ പാലിക്കണം. ഇതിനായി നല്ല കാറ്റും വെളിച്ചവുമുള്ള മുറി തന്നെ തിരഞ്ഞെടുക്കാം. ജനലുകൾ തുറന്നിടണം. മറ്റുള്ളവരിലേക്ക് അസുഖം പകരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കണം. ഭക്ഷണകാര്യത്തിലും നല്ല ശ്രദ്ധ വേണം. വിറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയ ഭക്ഷണം വേണം കഴിക്കാൻ. വിറ്റമിൻ സി, ഡി ഇവയെല്ലാം ഗുണം ചെയ്യും. ഇടയ്ക്കിടെ ഇളം ചൂടുവെള്ളം കുടിക്കുന്നതും അത് ഗാർഗിൾ ചെയ്യുന്നതും എല്ലാം നിങ്ങളുടെ ലക്ഷണങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കും. പനിയുണ്ടെങ്കിൽ പാരസെറ്റമോൾ ഗുളിക കഴിക്കാം. ഇത് ദിവസത്തിൽ 3 നേരം, അല്ലെങ്കിൽ പനി കൂടുതലാണെങ്കിൽ 4 നേരം വരെ ഉപയോഗിക്കാം. ചുമയുണ്ടെങ്കിൽ കഫ് സിറപ്പ് ഉപയോഗിക്കാം. നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണം മരുന്നുകളെല്ലാം ഉപയോഗിക്കാൻ. ആശുപത്രിയിൽ പോകാൻ ബുദ്ധിമുട്ടുള്ള ഈ സമയത്ത് നിങ്ങൾക്ക് ടെലി കൺസൾട്ടേഷൻ വളരെ സൗകര്യപ്രദമായിരിക്കും. മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് സെൽഫ് മോണിറ്ററിംഗ്. നിങ്ങളുടെ ടെമ്പറേച്ചർ, ഹാർട്ട് റേറ്റ്, രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് ഇവയെല്ലാം സ്വയമായി നിങ്ങൾ മോണിറ്റർ ചെയ്ത് ഒരു ചാർട്ട് രൂപത്തിൽ എഴുതി വയ്ക്കുന്ന രീതിയാണിത്. 4 മണിക്കൂർ ഇടവിട്ട് രോഗിക്ക് തന്നെ ഇത് ചെയ്യാവുന്നതാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ടെമ്പറേച്ചർ. പാരസെറ്റമോൾ ഗുളിക കഴിച്ചതിന് ശേഷവും നിങ്ങളുടെ ടെമ്പറേച്ചർ 102 മുകളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അപകട സൂചനയാണ്. അപ്പോൾ നിങ്ങൾ ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ആശുപത്രി സൗകര്യം തേടണം. അടുത്തതായി ഹാർട്ട് റേറ്റ് അഥവാ പൾസ് റേറ്റ്. ഇത് നിങ്ങളുടെ നാഡീ സ്പന്ദനമാണ്. ഇത് നിങ്ങൾക്ക് സ്വയമായി അളന്നു നോക്കാം. നിങ്ങളുടെ കൈയുടെ തള്ളവിരലിന് താഴെയുള്ള ഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ നാഡീ സ്പന്ദനം പതിയെ അമർത്തി നോക്കുമ്പോൾ അറിയാൻ സാധിക്കും. 1 മിനിറ്റ് നേരത്തെ നാഡീ സ്പന്ദനമാണ് അളക്കേണ്ടത്. സാധാരണയായി ഐസൊലേഷനിൽ വിശ്രമിക്കുന്ന ഒരു പേഷ്യൻറ്റിന് ഇത് 90 താഴെയായിരിക്കും. പനിയുണ്ടെങ്കിൽ ഇത് അല്പം ഉയരും, എങ്കിലും ഇത് 100 മേലെയായാൽ അതൊരു അപകട സൂചനയാണ്. വീണ്ടും നിങ്ങൾ ആരോഗ്യ പ്രവർത്തകരെ ബന്ധപ്പെടേണ്ടിയിരിക്കുന്നു. അടുത്തതായി ഓക്സിജൻ സാച്ചുറേഷൻ അഥവാ രക്തത്തിലെ ഓക്സിജൻ്റെ അളവ്. ഇതറിയാനായി നിങ്ങൾക്ക് പൾസ് ഓക്സിമീറ്റർ എന്ന ഉപകരണം ഉപയോഗിക്കാം. ഇത് മെഡിക്കൽ ഷോപ്സിലും സർജിക്കൽ ഷോപ്സിലും എല്ലാം ലഭ്യമാണ്. ഇത് വിരലിൽ ഘടിപ്പിച്ചതിന് ശേഷം 1-2 മിനിറ്റ് കാത്തിരിക്കുക. അതിനുശേഷം അതിൽ കാണുന്ന വലിയ അക്കമാണ് നിങ്ങളുടെ രക്തത്തിലെ ഓക്സിജൻ്റെ അളവ്. ഇത് 94 താഴെയാണെങ്കിൽ അതൊരു അപകട സൂചനയാണ്. ഇതിനായി മറ്റൊരു മാർഗവും നമുക്ക് ഉപയോഗിക്കാം. 6 മിനിറ്റ് വോക്ക് ടെസ്റ്റ്. നിങ്ങൾ ഐസൊലേഷനിൽ ഇരിക്കുന്ന മുറിയിൽ തന്നെ 6 മിനിറ്റ് നടന്നതിന് ശേഷം ഇതേ പൾസ് ഓക്സിമീറ്റർ നിങ്ങളുടെ വിരലിൽ ഘടിപ്പിച്ച് നിങ്ങളുടെ രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് നോക്കുക. വീണ്ടും 94% താഴെയാണ് എന്നുണ്ടെങ്കിൽ അത് അപകടമാണ്. ഉടൻ തന്നെ ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ സഹായം തേടണം. മറ്റ് അപകട സൂചനകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അസാധാരണമായ മറവി, പരസ്പരവിരുദ്ധമായ സംസാരം ഇവയെല്ലാം തലച്ചോറിലേക്കുള്ള ഓക്സിജൻ്റെ അളവ് കുറയുന്നതിനെ സൂചിപ്പിക്കുന്നു. നെഞ്ചിടിപ്പ്, നെഞ്ചിന് ഭാരം, നെഞ്ചുവേദന, മൂത്രത്തിൻ്റെ അളവ് അസാധാരണമായി കുറഞ്ഞിരിക്കുക, ഇതെല്ലാം ശ്രദ്ധിക്കണം. അപകട സൂചനകളാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. നന്ദി.